വീണ്ടും ഒരു അടിയന്തര പ്രമേയ ചർച്ച കൂടി പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരം നടത്തുന്നതിന് കാരണമായിരിക്കുന്നു. നേരത്തെയും പല ഘട്ടങ്ങളിലും പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇതുപോലെ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയ്ക്ക് അനുമതി നൽകിയിരുന്നു. അന്നൊക്കെ പ്രതിപക്ഷം കണ്ടം വഴി ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൻ്റെ തനിയാവർത്തനമാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനുള്ളിൽ നിലനിൽക്കുന്ന വലിയ ആശയക്കുഴപ്പം തുറന്നു കാട്ടപ്പെടുന്നതിന് ഈ അടിയന്തര പ്രമേയ ചർച്ച കാരണമായി. സർക്കാരും ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. യു ഡി എഫിനുള്ളിൽ ഈ വിഷയത്തിൽ ഐക്യമില്ല എന്നുള്ള ഉത്തമ ബോധ്യം സർക്കാരിനുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരായി നടക്കുന്ന സമരത്തെ അനുകൂലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ അത്തരമൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സർക്കാർ കരുതിയതും അതിന് അനുമതി നൽകിയതും. അതുതന്നെയാണ് സംഭവിച്ചത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എം വിൻസെൻ്റും ഒക്കെ തുറമുഖത്തിനെതിരായി വാദോരാതെ സംസാരിക്കുമ്പോൾ, അവിടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തത് അതല്ല. അവിടെ ഇപ്പോൾ അങ്ങനെയൊരു സമരം ഉണ്ടാകാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം, ഈ ഒരു ഘട്ടത്തിൽ തുറമുഖം വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ചയല്ല പ്രധാനമായി നടക്കേണ്ടിയിരുന്നത് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചതോടെ യു ഡി എഫിനുള്ളിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത എത്രമാത്രം വലുതാണ് എന്ന് വ്യക്തമായി. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഈ സമരത്തെ പിന്തുണച്ചിട്ടേയില്ല. അങ്ങനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കാനുമാകില്ല എന്ന് ലീഗ് വ്യക്തമാക്കിയിരുന്നു. മന്ത്രി അബ്ദുറഹ്മാനെ തീവ്രവാദി എന്ന് വിളിച്ചതിനെതിരെയും കടുത്ത നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു. അവരുടെ രാഷ്ട്രീയമായ അഭിപ്രായം പറഞ്ഞിരുന്നു. നിയമസഭയിൽ ചർച്ചയ്ക്കിടയിലും കുഞ്ഞാലിക്കുട്ടി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം അത്. അത്തരത്തിൽ ജാതിയും മതവും പറഞ്ഞ് ആളുകളെ ആക്ഷേപിക്കാനുള്ള ഒരു ഇടമല്ല കേരളം എന്നുള്ള സന്ദേശം. അങ്ങനെ പറഞ്ഞ ആളുകളെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിലെ മറ്റു നേതാക്കന്മാരെ, പ്രധാനമായും കോൺഗ്രസിലെ നേതാക്കന്മാരെ, അവർക്ക് ഒരു സന്ദേശം കൂടി പകർന്നു നൽകുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. വിഴിഞ്ഞം സമരത്തിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യുന്നവരോടൊപ്പം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിലകൊള്ളാൻ ലീഗിന് കിട്ടില്ല എന്നുള്ളത്. ലീഗിനത് സാധിക്കുകയുമില്ല. വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം വിഴിഞ്ഞം തുറമുഖം വരുന്നത് കൊണ്ട് ഈ നാടിനുണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന്, അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമരത്തിൻ്റെ കാരണം എന്ത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഇല്ലാതിരുന്ന സമരം ഇപ്പോഴെങ്ങനെ ഉണ്ടായി എന്നത്. അതിനെക്കുറിച്ചാണ് ശരിക്കും പരിശോധിക്കേണ്ടത്. അങ്ങനെ ഉയർന്നു വരാനേ പാടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമരത്തെ പിന്തുണയ്ക്കാനും പാടില്ല എന്നുള്ള നിലപാട് ലീഗ് സ്വീകരിക്കുമ്പോൾ യു ഡി എഫ് അക്ഷരാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാവുകയാണ്. ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയതിലൂടെ സർക്കാരും ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. ഒപ്പം സർക്കാരിൻ്റെ നിലപാട് ഒന്നുകൂടി ഉറപ്പിച്ച് ബലത്തോടെ കൃത്യമായും വ്യക്തമായും പറഞ്ഞു കൊടുക്കാനും മുഖ്യമന്ത്രിക്ക് ഈ അടിയന്തര പ്രമേയ ചർച്ചയിലൂടെ സാധിച്ചു. ഒരിടത്ത് യു ഡി എഫിനെ തുറന്നു കാട്ടി, മറുവശത്ത് സർക്കാരിൻ്റെ സുവ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചു.